ആതിരപ്പള്ളി മലക്കപ്പാറയിലെ ആദിവാസി ഊരിൽ വയോധിക പുഴുവരിച്ച നിലയിൽ. വീരൻകുടി ഊരിലെ കമലമ്മ പാട്ടിയാണ് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് അവശനിലയിലായത്. ചികിത്സയ്ക്കായി ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിനോടും ആരോഗ്യവകുപ്പിനോടും സഹായം തേടിയെങ്കിലും നടപടിയുണ്ടായില്ല. സംഭവം പുറത്തറിഞ്ഞതോടെ അടിയന്തര ചികിത്സയ്ക്കായി ജില്ലാ ട്രൈബൽ ഓഫീസറെ ജില്ലാ കളക്ടർ ചുമതലപ്പെടുത്തി. വെറ്റിലപ്പാറയിൽ നിന്ന് മെഡിക്കൽ സംഘവും മലക്കപ്പാറയിലേക്ക് പുറപ്പെട്ടു. ജില്ലാ കളക്ടറുടെ അടിയന്തര ഇടപെടൽ മൂലം കമലമ്മയെ ഊരിന് പുറത്തെത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകും. പിന്നാലെ മലക്കപ്പാറയിൽ ടാറ്റയുടെ ഉടമസ്ഥതയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച ശേഷം ചികിത്സ ഉറപ്പാക്കും. കമലമ്മ പാത്തിയുടെ ആരോഗ്യസ്ഥിതി കൂടി പരിഗണിച്ചായിരിക്കും ചികിത്സ സംബന്ധിച്ച അന്തിമ തീരുമാനം കൈക്കൊള്ളുക. മലക്കപ്പാറയിലെ പ്രധാന പാതയിൽ നിന്ന് 4 കിലോമീറ്റർ മാറി ഉൾവലത്തിലാണ് വീരൻകുടി. ചെങ്കുത്തായ മലനിരകൾ കയറിയിറങ്ങി കാനനപാത താണ്ടി വേണം ഊരിലെത്താൻ. 7 കുടുംബങ്ങൾ മാത്രം താമസിക്കുന്ന ഊരിൽ നിന്ന് കമലമ്മ പാത്തിയെ തണ്ടിൽ ചുമക്കാൻ പോലും ആളുകൾ ഉണ്ടാകാതെ വന്നതും ബുദ്ധിമുട്ടായി. ഒരാഴ്ചയിലേറെയായി രോഗം ബാധിച്ച് കിടപ്പിലായ കമലമ്മയുടെ ദുരിതം ട്രൈബൽ വകുപ്പിനെയും ആരോഗ്യവകുപ്പിനെയും ആശാ വർക്കർ ഉൾപ്പെടെയുള്ളവർ അറിയിച്ചതാണ്. ഊരിലെത്തി ചികിത്സ നൽകുന്നതിന് പോലും ബന്ധപ്പെട്ടവർ തയ്യാറായില്ലെന്ന് പറയുന്നു. വാർദ്ധക്യകാലത്തും സർക്കാർ അവഗണനയിലൂടെയാണ് കമലമ്മയുടെ ജീവിതം മുന്നോട്ടു പോയിരുന്നത്. 90 കഴിഞ്ഞിട്ടും പെൻഷൻ പോലും ഉണ്ടായില്ല. പെൻഷൻ അപേക്ഷിക്കാനോ വാങ്ങിക്കൊടുക്കാനോ സഹായത്തിന് സർക്കാർ സംവിധാനം ഒന്നും എത്തിയില്ല. ഒടുവിൽ വാർദ്ധക്യ സഹജ രോഗങ്ങൾ ബാധിച്ച് കിടപ്പിലായിട്ടും പുഴുവരിച്ചിട്ടും സർക്കാർ സംവിധാനങ്ങൾ തിരിഞ്ഞു നോക്കിയില്ലെന്ന വ്യാപക പരാതിയുണ്ട് ഊരിലുള്ളവർക്ക്. അല്ലെങ്കിൽ അടുത്ത കാട് നമുക്ക് കിട്ടണം. ഇത് ഇവിടെ ഇരുന്ന് ഞങ്ങൾ പൊക്കിക്കൊണ്ട് പോണക്ക് ഒരാള് 10 ആള് വേണം അല്ലേ? 10 ആളും ഇല്ലാടി നമ്മളെത്തിക്കാൻ പറ്റോ? ഒരാണെങ്കിലും പെണ്ണെങ്കിലും 10 ആളുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് കയറ്റിക്കൊണ്ട് പോകാൻ പറയടോ. അല്ലാണ്ട് ഇരുന്ന് ഞങ്ങൾ ഇതിന് നോക്കിയിരിക്കാണ്ട് പറ്റില്ല. ഡോക്ടർമാർ വരും, ടൈബിലിരുന്ന് എല്ലാവരും വരുന്ന ഡോക്ടർമാർ അവര് വരണം.